ഒരു വികസനത്തിനുംബിക്കാല് ആകെ ഇതൊന്നും വികസനം 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 മാത്രം നിങ്ങൾ വികസനം 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 നിങ്ങൾ സ്വന്തം പേപ്പറിൽ ഓരോന്നും തിന്നാൻ ആക്കുക എന്നിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ വികസനം വികസനം എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷെ ഞാനൊന്നും നന്നാവട്ടെ അതിനുവേണ്ടി വികസനം അതിന് കാരണം എന്താ എന്താണ് രാജാവ് രാജാവെന്താ എന്താ എങ്ങോട്ടാണ്ട് കുഴപ്പമാകുള്ളത് ഉള്ളപ്പറമ്പ് ഒഴി വെക്കാൻ കുത്തിരിക്കണായി അതിനെ ഇത് ഇങ്ങനെ എടുത്തുണ്ടെങ്കിൽ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇത് രാജാവാണ് രാജാവ് പറഞ്ഞാൽ എന്തൊക്കെ പവർ വേണോ എന്തൊക്കെ നോക്ക് നോക്കി ചോക്ക് ലൈനമ്മ കെട്ടി തുക്കി കുത്തിക്കാം ടേബിൾ ഫാൻ അങ്ങോട്ടും കൊണ്ടുപോകണ രാജ രാജാവ് അങ്ങനെ പറയരുത് അതൊരു ആരോഗ്യ പ്രശ്നമാണ് കളിക്കാൻ ആരോഗ്യ പ്രശ്നം എങ്ങനെയാണെങ്കിലും ഇതൊക്കെ പരിഹരിക്കാനുള്ള മാർഗം രാജാവ് ഉടപാടും ഇടുന്ന ഒരു ഉടപാടാ ഋഷു തലേൽ ബുദ്ധി അത് കോട്ടെ അതില്ല ഒരു കീടം എന്നാലും മതി ഒരു രാജാവോയി ബുദ്ധി ലിഖലിക്കാടാ എന്താണ്

ഒടവാളിന്റെ ഭാഗം മതി വെട്ടി കൊല്ലാൻ പറ്റൂലൂ തച്ചു അല്ലാലോ വേഷം കെട്ടി പോകുക ഞാൻ എന്താ വേണ്ടി ഞാൻ ഒപ്പിടാണല്ലോ കൊണ്ടുപോയി ഞാൻ ഒപ്പിട്ട് തരാം എടുത്തു ഈ മഹാരാജാവിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ ഇടായി

ിമാന ഒന്ന് അവിടെ വന്നത് പൊടിച്ച എന്റെ കൈ കടഞ്ഞിട്ടിരിക്കാൻ വയ്യ അല്ല പൊടിച്ചോട്ടെ തുപ്പ്യാസൂടെ ആയതാലവിടെ വെറുതെ പിന്നെ നല്ല മുറുക്കി പൊടിച്ചോ ആ തലേന്ന് അങ്ങനെ വീണൊക്കെ കൊല്ലു ഞാൻ ഇവരെ നടു കിടന്ന് ഞാനെന്താ ചെയ്യാ ഇങ്ങനെ പോയാലേ രണ്ടാളിയും കൊണ്ടുപോയിട്ട് ആ വെളിവില്ലാത്ത ജീവിതത്തിൽ നിമാൻ ആടെ പോയി എണ്ണിമാന് ആ ശങ്ങായി എണ്ണിമാൻ ഏ പർശ്വന എണ്ണിമാൻ കൊറച്ചിന്റെ ഉള്ളിൽ ചാടിയോ എന്റെ പപ്പ കാട്ടി എടാ കൂരിയാ വാണ്ടി വ മാണ്ടി മണ്ടി വന്നുകൂടി ഇനി വാൻ കുറച്ചു കൂടുതൽ സാഡിയാണ് ഞാൻ ഞാൻ എന്നാലും തൊപ്പി ഞാൻ നന്നാക്കാനുള്ള സാഡിയാണെന്ന് പൊട്ടിച്ചത് പൊട്ടി അഞ്ഞൂറ് കൊല്ലത്തെ പായക്കളെ കൊടാണ് നിമാനെ ആകെ മുപ്പത് കൊല്ലത്തെ പായ്ക്കേ ഉള്ളു അതിന് മാറ്റി ആ കൊട പൊട്ടിച്ചു മാറി പോയാൻ മര്യാദ അല്ലെങ്കിൽ അന്തോകനം കൊണ്ടുവന്ന തൊള്ളായിരത്തി ഇരുപത്തൊന്നലെ കഥ ഞാൻ പറയു ഹലോ ആ പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ കൊട്ടാരത്തിലേ ആ ഒരാൾ കൊടത്ത് കുടുങ്ങിയിട്ട് എന്ത് ശമ്പളം കിട്ടിയിട്ട് നമ്മൾ കുന്തോത്ത് കുടുക്കി കിടക്കുകയായിരുന്നു വരാൻ ആടില്ല ആ കട്ടി കെട്ടി പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് കാര്യം അവിടെ ആടില്ല ശമ്പളം കിട്ടിയിട്ട് ഓല് കുന്ത കുടുക്കി കിടക്കുകയർവീസ് ഫയർ സർവീസ് ഒന്ന് വിളിച്ചോട്ടെ ആ ആ കൊട്ടാരത്തിൽ ഫയർ സർവീസ് അല്ലേ ആ ഒരാളിവിടെ കൊടത്തിൽ കുടുങ്ങി പോയിട്ടുണ്ട് ആ പെട്ടെന്ന് വന്നിട്ട് ഒന്ന് കൊടുത്തുനിന്ന് ഇതായിരിക്കണം ചത്തുവും ചത്തു എന്ത് അയാളും കോടായിട്ട് അങ്ങോട്ട് വരാം എന്നാ പോയി പണിയൊക്കെ ഇവിടെ ഈ യുവഭാവന ക്ലബിനത് വിളിച്ചോട്ടെ കിണറിലൊക്കെ വീണ്ടും എടുക്കുന്ന ഒരിതണ്ട് മൊയ്തി ഹലോ ആ യുവാൻ്റെ സെക്രട്ടറി അല്ലേ ഏട്ടാ അവിടെ കിണറിൽ വീണ് കിടക്കുന്ന ആളൊക്കെ എടുക്കുന്ന ഒരാല്ലേ മൊയ്തി പോടൊരാൾ കൊട്ടാരത്തിൽ കുടിയൊക്കെ കിടക്കുന്നുണ്ട് കുടത്തിൽ അവൻ കടത്ത് കുടിയേക്ക് ഇടക്കുക ഞങ്ങൾ ഞാൻ വേറെ വിളിച്ചില്ല ശരിയൊക്കെ വിളിച്ചു നോക്കിയാലേ ഹലോ ആ ആ കുഞ്ഞിയാണ് ശരിയോണാക്കല്ലേ നിങ്ങൾ വേഗം വേറെ കൊട്ടാരത്തിൽ നമ്മളെ കുണ്ണിമാനോ കുടത്തിൽ കുടുങ്ങിയ ആൾക്കെയാണ് ഏ ടി വി ഒക്കെ പിന്നെ കാണാം അകെ നാളെയും കാണാം പരിപാടി നാളെയും ഉണ്ടാവും ഇത് അവിടുന്ന് ജീവൻ പോകും ആ ഞങ്ങൾ വേളാമി അവിടെ ടി വി കണ്ട് കുത്തിനോളി വളരെ ജീവൻ പോയിട്ട് അതിന്റെ സമാധാനങ്ങൾ വരേണ്ടി വരും മെസ്സിലായില്ല ഓ കണ്ടോളൂ ആ ടി വി കണ്ടു കുച്ചിരിക്കാ അന്ദ്രുക്ക ഒന്ന് വിളിച്ചോട്ടെ ആ അന്ദ്രുക്ക വണ്ടി പറഞ്ഞോളി ഇണ്ടിമാന് കൊടത്തിൽ കുടുങ്ങീ ആ എങ്ങനെയാന്ന് പുറത്ത് ചാഴിച്ച എന്താ പതിനി ഏ മജി ഉണ്ടോ ആടെ പറഞ്ഞു തന്നോളി ആ കൈകാര്യ ഞാൻ ഞാൻ പഠിച്ചിരുന്ന ആലിബാവന്റെ കഥ അല്ലേ ആ താൾഫിശി കേട്ടോ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അയിൽ പൊരിഞ്ഞു പോയില്ലേ ആ ആയിക്കോട്ടെ 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 ആ ആ ആ അങ്ങനെ ചെയ്യാണ് ആലിബാബന്റെ കഥയിലുള്ള മാതിരി വേഴ്ച താൾഫിശിയോട് കൊണ്ടുപോന്ന അതിൽ ഭാരാന് നാല് നീശി വണ്ടിയോളോ േച്ചാണെ താൽപ്പിച്ച് കയറാ വിശ്വലിമാന ഞാൻ വേഴ്ച താല്പിച്ചെ അതിന്റെ ഉള്ളിൽ നിന്ന് നീശി മണ്ടരുത് വിശ്സിലായില്ലേ വേഴ്ച ഒക്കെ ഭയങ്കര വില അത് താളിച്ചു കഴിഞ്ഞാൽ പിന്നത്തിനും പറ്റൂല അത് ഞങ്ങൾ ഞാൻ ഉള്ളിൽ നീശി മണ്ടണോ നോക്കേണ്ടിട്ട് കഴിഞ്ഞു പോകാത്ത കുടുങ്ങി ാണ് ഞാൻ കാച്ചു കൊള്ളാൻ പൊറത്ത് പോയതാണ് ഈ കുണ്ട അതിന്റെ മുകളിലും അതിനൊരു കാരണണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടില്ലെങ്കില് കുഞ്ഞാ കൈറ്റാത്ത് വന്ന് തുപ്പു പിന്നെ അത് ഞാൻ ക്ലീൻ ചെയ്യണ്ടേ കേല്ലേ ഞാൻ കേക്ക് പോ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ തെറ്റി പോന്ന പോലെ പോകല്ല തെറ്റി പോകല്ലോ അന്തൊക്കെ പോയി രാജാവും പിന്നെ ഞാൻ എന്തിനാണ അതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പോകല്ലെന്ന് പറയുന്നത് എനിക്ക് പോകണം പെണ്ണുങ്ങാടി കുട്ടികളൊക്കെ നിങ്ങൾ ഇന്റെ കുഞ്ഞാക്ക് ഞാൻ പറയുന്ന കേട്ടിട്ട് പോയി ഞാനേ കൊറേ ദിവസം ഇവിടെ വന്നിട്ട്

ആരും വരാനുണ്ടേറ്റല്ലോ ഇവിടെ ഒരു എനിക്കൊരു ഒരാളില്ല അപ്പൊ കുഞ്ഞാക്കൻ കൂടി പോയാൽ ഞാൻ ആകെ കുടുങ്ങു പ്രശ്നാണ് മൊത്തത്തില് ഇപ്പം തൽക്കാലം തീരുമാനിച്ചു വരുന്നവര് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളില്ല ഞാൻ ഒറ്റക്ക് ഇവിടുന്ന് കുടുങ്ങും അതാണ് അങ്ങനെ പോലെ ഞാൻ പറയുന്ന കേട്ടിച്ച് മുയിമ കേട്ടിട്ട് പോയാ മതി വര കടന്ന് നിങ്ങള് പോല കുഞ്ഞിങ്ങനെ മനസാക്ഷി ഇല്ലാണ്ട് പെരുമാറല്ല കൊട്ടാരത്തിൽ ഞാൻ ഒറ്റക്കേ ഉള്ളൂ എനിക്ക് ഞാൻ പറ്റിയാൽ സമാധാനം പറഞ്ഞോണ്ട് പറയുക എന്റെ കുഞ്ഞാക്കങ്ങള് ഞാൻ പറയുന്നത് അവിടെ പോയി കുത്തിരിക്കേ അവിടെ

ആഗ്രഹം മനസ്സിലുണ്ട് ചിരി കണ്ടാൽ അറിയാ ഒരു കാര്യം ചെയ്യും ഇപ്പോ കുറെ ദിവസം കഴിഞ്ഞേനി കുഞ്ഞാണി മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് വരൂ അന്തൃക്ക എവിടെയല്ല ഇവക്ക് വിദൂഷകനും രാജാവും കളിക്കളിക്കാനും കളിക്കാനല്ല കാര്യാക്ക ഒരു കളി പിന്നെ ആണല്ലോ കാര്യത്തിലാണല്ലോ കളിയും ഒക്കെ വരുന്നത് പിന്നെ കളിച്ച് കാര്യമായി പോകാനാണല്ലോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം കളിച്ച് കളിക്ക ഞാൻ ഈ കൊട്ടാരത്തിലെ മഹാരാജാവായിട്ട് കുഞ്ഞാക്കാന നിയമിക്കാൻ പോവുകയാണ് ആ ഇങ്ങനെണ്ട് മുഖത്ത് ഇങ്ങനത്തെ ഒരു ഭാപമാറ്റമൊക്കെ വരുന്നത് ഇപ്പഴേ രാജാവായി ഇപ്പൊ പറഞ്ഞു നോക്കുമ്പോ രാജാവാൻ ഇപ്പൊ രാജാവായിട്ട് നിൽക്കാം അങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് അങ്ങനെ രാജാവാകാനൊന്നും പറ്റൂല അതിന് ചില ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട് രാജാവാൻ പോകാണല്ലോ ആ

ഇങ്ങനെ കൈ വെക്കിയതാ രാജാവാണ് ആ കുഞ്ഞാക്ക മഹാരാജാവ് ചടങ്ങി തുടക്കാൻ പോകാൻ ഞാൻ പേടിപ്പിച്ചു മാന്യ മഹാജനങ്ങളെ മലബാറിന്റെ മഹാരാജാവായി തറവാട്ടുകാരനായ ക്ഷമിക്കണം കുഞ്ഞാക്ക പണ്ട് ഞാൻ മരിച്ച അനൗൺസ്മെന്റ് ചെയ്യാൻ പോലെ അത് കേറിപ്പോയാണ് മലബാറിന്റെ മഹാരാജാവായി തറവാട്ടിൽ

അങ്ങനെ ശരിക്കും വരുന്നുണ്ട് എന്താണ് കുഞ്ഞാക്ക രാജാവാൻ വരുമ്പോ ഒരു ട്രൗസർ രാജാവാണ് ആ അപ്പൊ കുഞ്ഞാക്ക മഹാരാജാവ് ഞാൻ കൊട്ടാരത്തിലെ വിദൂഷകൻ അപ്പൊ നമുക്ക് ഭരണം ആരംഭിക്കാം

ൂളപോലിങ്ങാ ബിസിനസ് ഇറക്കിയാലും പൈസ ഹലോ ഇംബിശേ ഞരായിരം ലോഡ് പൂളപോലി നാളെ തന്നെ കൊട്ടാരത്തിൽ ഇറക്കി തരണം പൈസ ഒക്കെ ഇത്തിട്ട് തരാം മിശിലൈതെ വണ്ടിമാനെ

ആ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല പെട്ടെന്നാട് വരാൻ പറയുമ്പോ വരാൻ കഴിയില്ല ഞാൻ അവിടെ വേറെ ശുചിപാടില്ല ആ ജൈനുദ്ദീനോട് ശാസ്വദീനോട് ഐറ്റ കൊണ്ടുപോയി തീറ്റി ഞാൻ പറഞ്ഞോണ്ടി കഴിച്ചു നടക്കാൻ കഴിച്ചു കണ്ണ് ഞാൻ പൊട്ടിച്ചു പറഞ്ഞി ചിലപ്പോ ഞാൻ രാജാവുള്ള സാധ്യത ഉണ്ട് ആയോ ഒന്നോട് പോയ അന്നൊന്നും കൊട്ടാരത്ത് പോറ്റാൻ പറ്റൂല ചിലപ്പോ ഞാൻ വേറെ പെണ്ണിട്ടി ഇവിടെ കൂടി വിടായില്ല